അങ്ങേര് മൂക്കുമുട്ട കുടിച്ചിട്ട് വന്ന ആ കല്യാണം കംപ്ലീറ്റ് കൊളാക്കി. ഞാൻ എന്റെ ആൾക്കാരെ മൊത്തം ഇങ്ങനെ നോക്കും, എന്റെ വീട്ടുകാരെ മൊത്തം ഇങ്ങനെ നോക്കും. നിങ്ങളെ പറ കല്യാണം കഴിഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കിട്ട് പോയാ പോക്കാ വീണ്ടും പോന്താനായിട്ട്. ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും വരട്ടെ. ഞാൻ തോട്ടത്തിലാക്കി തോട്ടം ഞാൻ പറഞ്ഞപ്പോ നിങ്ങക്ക് വിശ്വാസമായിരുന്നു. എപ്പോഴെന്തോ പിന്നെ പുള്ളേര് ചെനപ്പോ നിന്നെ കുളിക്കാൻ നീ സൂക്ഷിച്ചാ മതി. നമ്മളെ ആരും അറിയിച്ച കേസിട്ടല്ല, രാമകൃഷ്ണൻ തിരുവനന്തപുരം വന്നു, അവൻ പൊന്നിന്റെ കരുതിനായിട്ട് ഇഷ്ടവും വന്നു, അവൻ നിന്നു, അവൻ പോയി, അവൻ വന്നു, അവൻ എന്തോടി വിഷയം തോന്നുന്നു പ്രസംഗിക്കുന്ന കാര്യം എന്റെ ഒരേ ഒരു ആങ്ങളുടെ കല്യാണം കംപ്ലീറ്റ് കൊളാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായ അത് ശരി. അപ്പൊ അതാണ് വിഷയം. നീ നിന്റെ ആങ്ങളമാരോട് ചേർന്ന് എന്നെ കല്യാണം വിട്ടിട്ട് കൊച്ചാക്കിന് യാതൊരു വിഷയമില്ല. എന്താ കൊച്ചാക്കി ഞാൻ പറഞ്ഞു, നമ്മള് വലിയ കാര്യം നമ്മളെ സ്വന്തം അലിന്റെ കല്യാണത്തിന് പോയ വലിയ കാര്യമായിട്ട് ഇങ്ങനെ പോയ കുഴപ്പം തേടി കല്യാണം ജസ്റ്റ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം അമ്പഴും ഉണ്ടായിരിക്കുമല്ലോ, അളിയനായാലും പുള്ളിയനായാലും നമ്മൾ ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഞാൻ ഇപ്പറഞ്ഞത്? ഉണ്ടായിരുന്നാ ഇല ഇടുമല്ലോ. അങ്ങനെ ഇല ഇട്ട് 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 നമ്മടുത്ത് വന്നപ്പോൾ വില തീർന്ന്. അപ്പൊ നമ്മളിവിടെ ആരായി? അപ്പൊ നമ്മളെ കൊച്ചാക്കാലുള്ളവർ നമ്മുടെ അടുത്ത് നിന്ന് വില തീർന്ന്. അതെന്തോ എന്റെ അടുത്ത് തന്നെ വന്നപ്പോ ഇല തീരേണ്ട കാര്യം. ഇവിടെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്നു വെട്ട വെട്ടാന്ന് വിളിക്കുന്നു, മനസ്സിലായല്ലോ? നീ കുടിച്ചെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കണം, നീ എന്റെ ദേഹത്ത് കയറാൻ വരുന്നത്, മനസ്സിലായല്ലോ? സംസാരം വേണ്ട. നീ നിന്റെ ആങ്ങളമാരോട് ചേർന്ന് ചേട്ടൻ എന്തോ വേണം? അല്ല ചേട്ടാ, എനിക്ക് നമ്മളെ തോട്ടത്തിലെ രാമേഷൻ ചേട്ടന്റെ വീട്ടിലൊന്ന് പോകണം. രാമേഷന്റെ വീട്ടിൽ അതാണല്ലോ വിഷയം. എന്റെ നന്ദിയത്തന്നവന്റെ വീട് അന്നോട അല്ലല്ലോ. പിന്നെ ആവശ്യം വീട്ടിൽ ഞാനും എന്റെ ഭാര്യയുടെ സംസാരിച്ച വിഷയം വല്ലതും അറിയോ? എനിക്കറിയില്ല. അറിയത്തില്ല. അറിയാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അന്യ താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. അന്യ ഞാനും ഉള്ളും കൂടി ഇവിടെ ആങ്ങളുടെ കല്യാണത്തിന് പോയി. പോയി കല്യാണത്തിന് പോയി. പോയി കല്യാണത്തിന് പോയി. പോയി 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 ഇതിപ്പോ എവന്റെ വസ്ത്രം കേട്ടാൽ എവളു എവളുടെ പോയല്ല. പിന്നെ ഞാനിന്ന് പോയെന്ന് വെച്ചാൽ ഇയാളങ്ങനെ പോയി 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 ഇയാളങ്ങനെ പോവുക ഇയാളങ്ങനെ പോകണം നമ്മൾ പറഞ്ഞ കേട്ടാൽ മനസ്സിലായല്ലോ. അങ്ങനെ കല്യാണത്തിന് പോയി ജസ്റ്റ് ഒന്ന് ഉണ്ണായിരുന്നു. ഉണ്ണായിരുന്ന ഇല ഇടുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇടും, നിന്റെ നാട്ടിൽ എനിക്ക് അറിയില്ല. അങ്ങനെ ഇല ഇട്ട് 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 നമ്മടുത്ത് വന്നപ്പോൾ അപ്പൊ ഇവൻ അവരുടെ സൈഡാണ്. ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാ മതി. അങ്ങനെ അവളെല്ലാം കൂടെ കൂടി എന്നെ മോശക്കാരൻ ആ കാര്യം ഞാൻ അവളോട് സംസാരിക്കായിരുന്നു. അപ്പൊ കാര്യം പിടിയിട്ടില്ല, എല്ലാം മനസ്സിലായി. മനസ്സിലായി എല്ലാം. അറിയാലോ? അറിയാ. നിനക്ക് എല്ലാം അറിയാം? അറിയാം. എല്ലാം അറിയാം? അറിയാം. അപ്പൊ നീ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പിന്നെ എന്നെ വന്ന് നീ ചെല്ലി ചെയ്യുന്ന എന്തിനാ? നീ വിഷമിക്കാൻ പറയുന്നതല്ലേ? എനിക്കൊരു തരത്തിലെങ്കിൽ പലതരത്തിലുള്ള വിഷമം നിനക്ക് വിഷമം ഞാൻ പറയടാ. അനിയനോട് പറയാ. പറ ഞാൻ ഒരു ദിവസം 500 രൂപയുടെ പണി, അപ്പൊ 500 രൂപയുടെ പണി ഞാൻ ചെയ്താൽ 25 രൂപ ഞാൻ എടുക്കും.
ബാക്കി 475 രൂപ ഇവിടെ കൊണ്ടുകൊടുക്കും. 475 രൂപ ഇവിടെ കൊണ്ടുകൊടുക്കൂടെ? ഈ 475 രൂപ എന്നെ കീശ കിറ്റ് വെച്ചിട്ട് 25 രൂപ എന്ത് ചെയ്തു എന്നെ ക്വസ്റ്റ്യൻ? ഞാൻ കഷ്ടപ്പെടുന്ന പൈസ വെറും 25 രൂപ ഞാൻ എടുക്കും. മോനെ ഞാൻ ചോദിച്ച നാട്ടുകാർ പറയാം, നമ്മള് വെള്ളം വെടിച്ചിട്ട് വീട്ടിൽ വിഷയം ഉണ്ടാക്കും. നീ ഒന്ന് സംസാരിച്ചു. അതായത് ചേച്ചി വേറൊന്നുമല്ല, ഒരു 500 രൂപയുടെ ജോലിക്കാരനാണ് ചേട്ടൻ. അതിൽ നിന്ന് വെറും 25 രൂപയിൽ ചേട്ടൻ എടുക്കുന്നുള്ളൂ, ബാക്കി 475 രൂപ ചേച്ചിനെ കൊണ്ട് തരയല്ലേ. പിന്നെ ആ 25 രൂപയ്ക്ക് ചേച്ചി ചോദ്യം ചെയ്ത് തെറ്റായിപ്പ്. തെറ്റായി മാന്യന്മാരോട് സംസാരിക്കാൻ ഞാൻ നിനക്ക് ക്ലാസ് എടുത്തു തന്നിട്ടുള്ളത്. അവൾ അങ്ങനെ പലതും പറയും, പക്ഷെ എന്നോട് ചോദിച്ച തെറ്റില്ല. എന്നോട് ചോദിക്കുന്നു വളരെ തെറ്റാണ്. എന്നോട് ചോദിക്കാൻ എന്നോട് ചോദിക്കാൻ പാടില്ല. എന്നോട് ചോദിക്കുന്നു ഒരിക്കലും പാടില്ല. ഇനി നിന്നോട് ചോദിക്കുന്നു നിന്നോട് ചോദിക്കണം. എന്റെ ഭാര്യ എന്റെ പൈസ എന്നോട് ചോദിക്കാം. പിന്നെ നാളെ വരെ നിന്റെ വീട്ടിലോട് വിട്ടോടാ അവളെ. ഞാനിവിടെ കണ്ടു എന്റെ സുതമോളടുത്തോട്ട് അവൻ ചെന്ന ചെല്ലക്കം കണ്ടു. എന്റെ സുതമോളെ ഇപ്പൊ അവൻ എന്തോ ഇത്. ഞാനിവിടെ നിന്നപ്പോ നീ എന്റെ സുതമോളടുത്തോട് ഇങ്ങനെ ചെന്നപ്പോ നിന്നെ ഞാൻ എങ്ങനെ കരുതുന്നത്? നിന്നെ ഞാൻ ഞാനിവിടെ ഇല്ലായിരുന്നു. നീ ഇപ്പൊ എന്റെ സുതമോളെ പിച്ച് ചീന്തിയോട് പറഞ്ഞ അതുപോലെ ചെയ്യുന്നവളാ. എനിക്ക് പല അനുഭവമുള്ള ഞാൻ പറഞ്ഞേക്കാം. എന്റെ സുതമോളെ പൊന്നുമൊളിഞ്ഞു വന്നേ മോളെ, എനിക്ക് മനസ്സിലാവുന്ന വേറൊന്നു. നിങ്ങൾ തമ്മിൽ എന്തോ സെറ്റപ്പ്. ആദ്യമായിട്ട് കാണുന്ന കാര്യമൊന്നും നീ പറയണ്ട. നീ ആദ്യമായിട്ട് കാണും, പിന്നെ നീ ദിവസവും കാണും, പിന്നെ നീ വണ്ടിക്കൂലിയും കൊടുത്തുപോയി കാണും. പിന്നെ ആ വിഷയം എന്റെ അടുത്ത് സംസാരിക്കണ്ട. അപ്പൊ ഒരു ഞാൻ സെറ്റപ്പിനുള്ള കൂലി ഇയാൾക്ക് അങ്ങോട്ട് തരാം. ഇയാൾ അങ്ങോട്ട് വാങ്ങിച്ചു. നിനക്ക് നോന്നു പിടിക്കരുത്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഇത് നമ്മുടെ ജെ ജെ ടിവിയുടെ തരികിട എന്നൊരു പ്രോഗ്രാമാണ്. ക്യാമറ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. സമ്മാനമുണ്ട്, സമ്മാനമുണ്ട്. എന്താ പയ്യുണ്ട് കിച്ചു മോനെ? കൊച്ചു കുഞ്ഞാ കിച്ചു മോനെ. മോനെ ഞാൻ പറഞ്ഞ നീ തിരിച്ചെടുത്ത് കേട്ടോ. മോനെ കയ്യും കാലും ഒരുപാട് വീശലില്ലേ. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ചേച്ചി, ചേച്ചിക്കാണ് സമ്മാനം. അതെ, അപ്പൊ പാറക്കൽ ജ്വല്ലറി നൽകുന്ന 150 പവൻ സ്വർണ്ണ ഇട്ട് വയ്ക്കാനുള്ള പെട്ടി. അപ്പൊ ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ ചേട്ടൻ നല്ലൊരു കുടിയനാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. അതുകൊണ്ട് ചേട്ടന് വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ സ്കോച്ച്. ഓപ്പിയാർ അടിച്ച് കൂമ്പാട്ടുന്ന എനിക്ക് ആ കൂടിയ സാധനം. അപ്പൊ ചേട്ടാ, അപ്പൊ സഹകരി താഴെ വീണ് പൊട്ടരുത്. സുധേ പൊട്ടിയാൽ സന്തോഷം, വളരെ സന്തോഷം. സാറേ, ഞാൻ ഇവിടുത്തെ ഒരു ചെറിയ തരികടയായിരുന്നു. സാറിന് എപ്പോഴും തരികട കാണിച്ച് എന്നെ തോപ്പിച്ചു. അപ്പൊ സാറിന് ഞാൻ ഒരു ചെറിയ സമ്മാനം തരും. സാർ സ്വീകരിക്കണം. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ എന്റെ കാശ് കൊടുത്ത് അന്തസ്സായി രുചി